JBL, Sony, and Jabronis. I have a lot of comments on Sony. പക്ഷെ കൂടുതൽ കമന്റ്സ് വന്നത് സോണിയാണ്. അപ്പൊ വേറെ ഒന്നും നീ നോക്കിയില്ല. നമ്മൾ ഇനി പുതിയതായിട്ട് എടുത്തേക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് സോണി തന്നെയാണ്. അപ്പൊ സോണി എന്ന് കമന്റ് ചെയ്ത് എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഗൈസ്. നമ്മൾ അവസാനമായി എടുത്തിരിക്കുന്ന ഇതാണ്. നമ്മുടെ ഹോം തിയേറ്റർ. ഹോം തിയേറ്ററിന്റെ ഒരു കോലം നോക്കിയാണേ. ഇത് നോക്കിയേ, ഇതിപ്പോ ഹോം തിയേറ്റർ ആണോ? ഇതിന്റെ ആക്രി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം എന്റെ ദാടി ഗൈസ് ഇവിടെ എല്ലാം നല്ല ചെയ്യുന്നത്. നമ്മളിവിടെ നമ്മുടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ റിയർ സ്പീക്കർ വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ നമ്മളിനി ഇതെല്ലാം ഇവിടെ മാറ്റി നമ്മുടെ പുതിയ സംഭവത്തെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ സബ്രോണിക്സിന്റെ ആണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത്. അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം. സോണി 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 എന്ന് തന്നെ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്, വേറെ ബ്രാൻഡ് സജക്ഷൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും താങ്ക്സ് പറയുന്നു, കാരണം കുറെ സജക്ഷൻ തന്നു. യമഹയുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സാംസങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യമഹയുടെ ഓർമ്മ നോക്കിയായിരുന്നു, ഇപ്പോഴത്തെ ഒരു ആംപ്ലിഫയർ ഒക്കെ വരുന്നത്. പക്ഷെ യമഹയുടെ ആയാലും സാംസങ്ങിന്റെ ആയാലും എല്ലാം ഓരോ സുഖമാണ്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഷോപ്പിൽ തന്നെ പോയി എടുത്ത സാധനമാണിത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ കണ്ട് സ്നേഹം തോന്നുവാണെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ പോയി ലവിന്റെ ചിഹ്നം നോക്കിയാൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അപ്പൊ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അതിലെ ലവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഇതിൽ നിങ്ങളിപ്പം ലൈക്ക് ബട്ടൺ നോക്കിയാൽ മതി. ഈ വീഡിയോക്ക് ഇഷ്ടംപോലെ ലൈക്ക് തരുക. ഓക്കെ, ലൈക്ക് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കുക. സോണിയാണ്, അതുകൊണ്ട് സോണിയുടെ പെർഫോമൻസ് ഭയങ്കരമാണ്. അതിന് ഞാൻ ഈ സോണിയെ ഞാൻ ലൈക്ക് ചെയ്തതാണ്. ഐ ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. അപ്പൊ ലൈക്ക് ചെയ്യുക ഗൈസ്, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് പോയി മേടിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ സോണിയുടെ വേറെ കുറച്ച് സൗണ്ട് ബാറുകളാണ്. ഇതിന്റെ പേരും തോന്നിയിട്ടില്ല, സാംസങ്ങിന്റെ ഓർമ്മയുണ്ട്. ഇത് HTs500rf ആണ്. ഇത് വീണ്ടും സോണിയുടെ ഓർമ്മ. ഇതാണ് സോണിയുടെ സാധനമാണ്. ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ ബ്രോ, താങ്ക് യു. സോണിയുടെ സൗണ്ട് ബാർ ഓടിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജെർമിയെ കുട്ടിയുണ്ട്. നമ്മളിവിടെ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. ചരക്കൻ ഐസ്ക്രീം ചോദിച്ച് വായിച്ച് കഴിക്കും കേട്ടോ. അവിടെ ഫുഡൊക്കെ ഇരിക്കുന്നത് ചൂടായോണ്ട് നല്ലതായിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അൺബോക്സിങ് ഇപ്പം തുടങ്ങും. ഇപ്പം ആണ്ട് നമ്മുടെ റൂമെല്ലാം സെറ്റാക്കി, ഡാഡി എല്ലാം സെറ്റാക്കി വെച്ചേക്കുകയാണ്. ഇതാണ് നമ്മുടെ സോണി HTs500rf SRF-ന്റെ സൗണ്ട് ബാറിന്റെ ബോക്സ് ആണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ടിവിയുടെ പടം, സൗണ്ട് ബാറിന്റെ പടം, സബ് വൂഫർ, റിയർ സ്പീക്കറിന്റെ പടം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണ് സറൗണ്ടിന്റെ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രോ ഇപ്പോഴെ അൺബോക്സിങ് തുടങ്ങി. ഇവിടത്തെ ഡോൾബി ഓഡിയോ DTS-ന്റെ സപ്പോർട്ട് ഉണ്ട്. HDMI പിന്നെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇതിന്റെ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഓരോ പീലായിട്ട് ഇങ്ങനെ അഴിക്കുകയാണ്. ത്രില്ലിംഗ് ആൻഡ് ഹാപ്പിയാണ് നമ്മുടെ സെബ്രോണിക്സിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതേ ഒരു അതിനെക്കാട്ടിയും വലിയ ത്രില്ലുണ്ട് ഇതിനകത്ത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ തുടങ്ങി. അന്നും നമ്മുടെ ബ്രോ ആയിരുന്നു ഇതെല്ലാം ചെയ്തത്. ബ്രോ ഇപ്പോൾ വീണ്ടും അതിന്റെ ഓരോ പീല് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മുടെ ജെറമി ഇങ്ങനെ ഇങ്ങനെ വന്ന് ഒന്ന് ബോക്സ് തൊട്ടി നോക്കുന്നുണ്ട്. സാമ്പർ ഇട്ടുകൊണ്ട് നടക്കുവാൻ Bye.
നല്ല ഡിസൈൻ കേട്ടോ, പ്രീമിയം ഡിസൈൻ. സോണിയുടെ ബ്രാൻഡ് ഉണ്ട്. റിയർ സ്പീക്കർ എടുത്തോ, ക്ലീൻ പീസ് ആണ്. ഇതാണ് നമ്മുടെ റിയർ സ്പീക്കർ വരുന്നത്. സോണിയുടെ ബ്രാൻഡിങ് ഉണ്ട്. ഓ ഓ ഇതിനകത്തിരിക്കുന്ന വലിയൊരു സബ്ബൂഫർ ആണ് കേട്ടോ. അതെ, നല്ലൊരു മെറ്റൽ ഗ്രില്ലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല കാണാൻ. സൂപ്പർ സോണിയുടെ മാനുവലും യൂസൊക്കെ ആണ്. നമ്മൾ രണ്ട് വർഷം യൂസ് ചെയ്ത നമ്മുടെ സബ്ട്രോണിക് സൗണ്ട് ബാർ ഇപ്പം അവിടുന്ന് മാറുകയാണ്, റിട്ടയർഡ് ആവുകയാണ്. ഇതിൻ്റെ കണക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിളാണ്. പക്ഷെ ഇതിൻ്റെ കുറച്ച് എനിക്ക് അറിയത്തില്ല. ഇതിനെ അറിയാമെന്ന് പറയാം. എല്ലാവരും അറിയോ? ഇതിന്റെ വലിപ്പം നോക്ക്, ഇതിന്റെ വലിപ്പം നോക്ക്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിനെക്കാട്ടി നല്ല വലിപ്പവും നല്ല വലുതുമാണ് ഈ സംഭവം. ഏറ്റവും മുൻ കിടിലം സബ്വൂഫർ ആണ്. സൗണ്ട് ബാർ ആയാലും നല്ല പവർഫുൾ സാധനമാണ്. 1000 വാട്ടിന്റെ സൗണ്ട് ബാർ ആണ് ഇരിക്കുന്നത്. സോണിയുടെ സബ്വൂഫർ സൗണ്ട് ബാർ റിയർ സ്പീക്കർ ഇതിലാണ്. ഇത് നമ്മുടെ സബ്ട്രോണിക്സ്. ഇതിനെ കുറിച്ചല്ല ഉള്ള വീഡിയോ അല്ല, ഇതിന് ഈ ഒരു ബാർ മാത്രമേ ഉള്ളായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു റിയർ സ്പീക്കറും കൂടി. അപ്പം നമുക്ക് നല്ല സറൗണ്ട് കിട്ടും. അപ്പം സറൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എല്ലാം. അതെ, റിയൽ 5.1 ആയതു കൊണ്ട് നമുക്ക് കിടിലം സറൗണ്ട് ഇതൊക്കെയാണ് കിട്ടുന്നത്. ആ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, 1000 വാട്ട് 5.1 ചാനൽ റിയൽ സറൗണ്ട് സൗണ്ട്. ഓക്കെ, എന്നിട്ട് കോമ്പാക്ട് റിയർ സ്പീക്കർ എല്ലാം ഉണ്ട്. മച്ചമാരെ, അപ്പോൾ നമ്മുടെ സോണി ഹോം തിയേറ്റർ ഞങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് എല്ലാം കണക്ട് ചെയ്ത് അപ്പോൾ തന്നെ ഗൈസ് നല്ല ഇടിയും മഴയും വന്നു. അടിപൊളി ഇടിയും മഴയാണ് ഗൈസ്. ഓക്കെ, വീട്ടിലൊരു സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചു. പെട്ടെന്ന് നമ്മുടെ നാച്ചുറൽ സൗണ്ട് സിസ്റ്റം ഓണായി. ചെയ്യണം ഗൈസ്, കറണ്ട് എല്ലാം പോയി. അത് നമ്മൾ അങ്ങനെയാണ്, നമ്മൾ അന്ന് കഴിഞ്ഞ വർഷം സെബ്രോണിക്സിൻ്റെ സ്പീക്കർ വിളിച്ചപ്പോഴും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കറണ്ട് അന്നേരം പോയി. പക്ഷേ ഇടിയും മഴയില്ലായിരുന്നു. ഈ പ്രാവശ്യം കറണ്ടും പോയി, ഇടിയും മഴയും വന്നു. ഇനി ഇപ്പോഴും എപ്പോഴാണ് ഈ കറണ്ട് വരുന്നത് എനിക്കറിയത്തില്ല. സോ ഗൈസ്, എന്തായാലും നമ്മളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് വരുമ്പോൾ നമുക്ക് അത് ഓണാക്കി നോക്കാം അല്ലേ. ഞാൻ വളരെ എക്സൈറ്റിംഗ് ആണ്, വളരെ ത്രില്ലിംഗ് ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ വലിയൊരു ഹോം തിയേറ്റർ ബ്രാൻഡിനാണ്. അപ്പം ഇത്രയും വില കൊടുത്തൊരു സാധനം, അതും സോണിയുടെ ബ്രാൻഡഡ് സാധനം മേടിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഒന്നും അറിയത്തില്ല. സോ എക്സൈറ്റഡ് ആണ്. 1000 വാട്ടിൻ്റെ സാധനമാണ്, പവർ ആയിരിക്കും അല്ലേ. അപ്പോൾ മച്ചവനെ നമുക്ക് കാണാം. ഓക്കെ, ആദ്യമേ നമ്മുടെ ഇവിടുത്തെ ഭൂമിയിലെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് എഫക്റ്റിൽ ഒന്ന് കണിയട്ടെ. എന്നിട്ട് കറണ്ട് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗൈസ്, ദേ നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഹോം തിയേറ്ററിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഡോൾബി അറ്റ്മോസ് അല്ല, ഇപ്പോൾ ഇവിടെ ഡോൾബി ഡിജിറ്റൽ 5.1 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദേ നമ്മൾ കയറിയിരിക്കുന്നു നമ്മുടെ സോണിയുടെ 5.1 ഹോം തിയേറ്റർ സിസ്റ്റത്തിലേക്കാണ്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഹോം തിയേറ്റർ റൂമാണ്. ദേ വലിയ സ്ക്രീനുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ നമ്മുടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിയേറ്റർ ഫീല് വരാൻ വേണ്ടിയാണ്. ദേ നമ്മുടെ സൗണ്ട് ബാർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ദേ ഇവിടെ നമ്മുടെ സബ്വൂഫർ ഇപ്പോൾ ഉണ്ട്. ദേ ഇപ്പുറത്തേക്ക് നമ്മുടെ ഇപ്പോഴാണ് ബാക്കിലായിട്ട് പുതിയ രണ്ട് ചെറുക്കന്മാർ വന്നിട്ടുണ്ട്, സറൗണ്ട് സ്പീക്കർ. ദേ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ദേ നമ്മുടെ സൗണ്ട് ബാർ ഞാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ സബ് വൂഫർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ റിയർ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് റൂമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ അലമാര ഇങ്ങോട്ടൊന്ന് മാറ്റി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ ഒരു കർട്ടൻ കാണുന്നുണ്ടല്ലേ, ഇതൊരു മാജിക് കർട്ടൻ ആണ്. ഗൈസ് എന്താ മനസ്സിലാക്കാണ്, ഇതൊരു ബ്ലാക്ക് ഔട്ട് കർട്ടൻ ആണ്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് ഇത്രയും നല്ലൊരു വെളിച്ചമുണ്ട്. ഗൈസ് നോക്കൂ, ഇവിടെ ഇപ്പൊ ഇത്ര നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത്രയും വെളിച്ചം ഈ റൂമിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ. ഇത്ര ഒരു വെളിച്ചം ഈ റൂമിലോട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കർട്ടൻ അങ്ങോട്ട് ഇടുകയാണ്. എല്ലാ വെളിച്ചവും പോയി. ഇപ്പൊ ഫുള്ള് റൂം ബ്ലാക്ക് ഔട്ടായി, കണ്ടില്ലേ, ഫുള്ള് ബ്ലാക്ക് ഔട്ടായി. ഇപ്പൊ ഇത് ഇവിടുത്തെ ഈ വെട്ടം കൊണ്ട് വരുന്നതിന്റെയാണ്. അല്ലാതെ അതെ, ആ ഒരു പോർഷൻ ഫുള്ളും നല്ല ബ്ലാക്കായി. പ്രൊജക്ടർ ഓൺ ആക്കുമ്പോൾ മാത്രം ആ കർട്ടൻ ഇങ്ങോട്ട് വലിച്ചിടും, ഇവിടെ ഫുള്ള് റൂം അങ്ങും ബ്ലാക്ക് ആക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്ഷൻസ് കാണിച്ചു തരാം. ഇത് സൗണ്ട് ബാറിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ ഒരു കോഡുണ്ട്, കളർ കോഡുണ്ട്, റെഡ് വൈറ്റ് ഗ്രീൻ എന്നുള്ള ഒരു കളർ കോഡുണ്ട്. ആ ഒരു കളർ കോഡ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ കുത്തിയിരിക്കുന്നത്. ഇത് സറൗണ്ട് റിയർ സ്പീക്കറിൻ്റെ, ഇത് സൗണ്ട് ബാറിൽ നിന്നുള്ള, പിന്നെ ഇത് സൗണ്ട് ബാറിൻ്റെ ഇത് പവർ കണക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ മെയിൻ ഒരു സാധനമാണ് ഇത്, ഒപ്റ്റിക്കൽ ഡിജിറ്റൽ കേബിളാണ് കുത്തിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. പിന്നെ ഇവിടെ എച്ച് ഡി എം എ ആർക്കിന്റെ ഒരു പോർട്ടുണ്ട്. പിന്നെ ഇവിടെ അനലോഗ് ഇൻ ഓക്സ് ഇൻപുട്ട് ഉണ്ട്. സബ് വൂഫർ, ആക്റ്റീവ് സബ് വൂഫർ തന്നെയാണ് ഇതിന്റെ ആമ്പൊക്കെ വരുന്നത്. ഡിജിറ്റൽ ആമ്പാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് എച്ച് ഡി എം എ, ഡോൾബി ഓഡിയോ, ഡി ടി എസ്, ഡിജിറ്റൽ സറൗണ്ട് ഒക്കെ വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഗൈസ് നമ്മളിപ്പം ഇതിന്റെ റിയൽ 5.1 കിട്ടാൻ വേണ്ടി നമുക്ക് എച്ച് ഡി എം എ എ ആർ സി യുടെ ഒരു സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് ടി വി ഇല്ല, ഒരു സ്മാർട്ട് ടി വി ഇല്ല, ഒരു ബ്ലൂറേ ഇല്ല. അതുകൊണ്ട് നമുക്കത് എച്ച് ഡി എം എ ആർ സിയിൽ നമുക്ക് 5.1 കിട്ടുന്ന സാധനത്തിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഈ ഇരിക്കുന്നത്, ഒപ്റ്റിക്കൽ കേബിൾ. ഇതെന്ന് പറയുമ്പോൾ ഗൈസ് ഇത് ഗ്ലാസ് ആണ്, ഇതിനകത്തുള്ള ലൈറ്റ് പാസ് ത്രൂ വഴിയാണ് നമുക്ക് ഇതിനകത്ത് 5.1 കിട്ടുന്നത്. അപ്പോൾ അതെ, ഒപ്റ്റിക്കൽ കേബിളാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തത് 5.1 കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രീമിംഗ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എം ഐ മീ ബോക്സ് ആണ്. മീ ബോക്സിനകത്ത് ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഓക്സ് മാത്രമല്ല, ഈ ഓക്സിന്റെ ഇവിടെ റെഡ് ലൈറ്റ് നിങ്ങൾക്ക് കത്തുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്, എച്ച് ഡി എം എ ഉണ്ട്, പിന്നെ യു എസ് പി കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ പവർ കോഡ്. അപ്പൊ മീ ബോക്സ് ആണ് ഞങ്ങൾക്ക് സ്ട്രീമിംഗിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഡോൾബി ഡിജിറ്റൽ, ഡി ടി എസ് സറൗണ്ടിങ് ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതും സ്ട്രീമിംഗ് ബോക്സും ഡോൾബി ഡിജിറ്റൽ 5.1 ആയിരിക്കണം, സ്പീക്കറും 5.1 ആയിരിക്കണം, അപ്പോഴേ നമുക്ക് 5.1 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് കണക്ടിവിറ്റി. കെ ജി എഫിൽ അതീതെ പറയുന്ന പോലെ സോണിയുടെ ബോക്സിന് വരെ ഉപയോഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇടുക, നമ്മൾ ഇതിനകത്ത് ഇരിക്കുക. ബോക്സ് വരെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഓക്കെ, ഇതിനകത്ത് എന്റെ ഡാഡി വരുന്ന നോക്കി. അപ്പൊ എനിക്ക് ആ ഒരു 46 കിലോ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഇരുന്നപ്പോ എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബോക്സിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം, പെർഫെക്റ്റ് ആണ്. ഈ ബോക്സ് പിന്നെ നമുക്ക് തിരിച്ചു വെച്ചിട്ട് കസാരയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹേയ് എവരിവൺ, ഇറ്റ്സ് മൈ ഡാഡി. നമ്മുടെ വീട്ടിലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സൗണ്ട് ബാർ ആണ്, ബ്രാൻഡ് ന്യൂ. അതാണ് അടി പിടി ഇരിക്കുന്നത്, കണ്ടില്ലേ, കവറിന് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. അതാണ് ഗൈസ് ഇരിക്കുന്നത്. സൗണ്ട് എക്സ്പീരിയൻസ് വേറെ ലെവലാണ്, ഒന്നും പറയണ്ട. സിനിമാറ്റിക് സൗണ്ട് എന്ന് വെച്ചാൽ പക്കയാണ്, സറൗണ്ട് ഒക്കെ അടിക്കുന്നുണ്ട്. ഇതിനകത്ത് 5.1 റിയൽ സറൗണ്ട് ആയിരുന്നു. എന്നിട്ട് 1000 വാട്ട്സിന്റെ പവർ ഉണ്ട്, ടോട്ടൽ ആണ്. സ്പീക്കറിന് എല്ലാം കൂടി പീക്ക് പവർ ആണ് 1000 വാട്ട് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറെ സിനിമകളൊക്കെ ഇട്ട് കാണണം അല്ലേ. നമ്മളിവിടെ ഇരുന്ന് ഇനി സിനിമ കാണാൻ പോവുകയാണ്, പ്രൊജക്ടർ ഉണ്ട്. ഓക്കെ, അപ്പം ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ വെളിയിൽ നിന്ന് ഇങ്ങനെയാണ് കേൾക്കുന്നത് കേട്ടോ, വെളിയിൽ ഇത്ര സൗണ്ട്. അവ കക്കി മുഴുമേല ഒരു സാമ്രാജ്യത്തെ ഉരുവാക്കുക. അവ ഇരുന്നിരുന്ന എന്ത കേജിയപ്പ് അടിയെടുത്ത് വെക്ക വിട്ടിരിക്ക മാട്ടാണ്.
ഹേയ് ഗൈസ്, പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിന്റെ കുറെ വീഡിയോസ് അങ്ങനെ യൂട്യൂബ് എങ്ങനെ കണ്ടു കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുവാണ്, നിങ്ങൾ ഇതുപോലത്തെ ഒരു വീഡിയോ വേറെ യൂട്യൂബിൽ എവിടെ നോക്കിയാലും കാണത്തില്ല. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്, കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ ഇത് അറിയത്തില്ല. രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഇതിനകത്ത് മൂവീസ് കാണുകയും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നല്ലൊരു മലയാളം റിവ്യൂ ഇനി അടുത്ത നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനി അടുത്തൊരു വീഡിയോ തന്നെയാണ്.